എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഡൂഹിനെ കാണിച്ചുകൊണ്ടാണ്. അവരാണെങ്കിൽ അവരുടെ വീട്ടിലെ ആ സെർവൻ ലേഡിയിലെ അവരെ തേടി നമ്മളുടെ വൂവിൻ്റെ റൂമിലോട്ട് വരും. ആ സെർവൻ്റ് ആണെങ്കിൽ നമ്മുടെ വൂവിൻ്റെ റൂം ക്ലീൻ ആക്കുമായിരുന്നു. പെട്ടെന്ന് അവർ കാണും, അതായത് നമ്മുടെ വൂവിൻ്റെ റൂമിലായിട്ട് നമ്മുടെ ആ ഹാരിയിലെ അവൻ്റെ തല ഇരിക്കുന്നത്. ഇത് കാണുന്ന ആ സെർവൻ ലേഡി ഭയങ്കരമായിട്ട് പേടിച്ചു. സത്യം പറഞ്ഞാൽ ഇവരാണെങ്കിൽ നമ്മുടെ ഹാരിയുടെ ആ ഫോട്ടോ എടുത്ത് നോക്കുന്നത് കറക്റ്റായിട്ടും നമ്മുടെ ഡൂഹി അവിടേക്ക് ഒരു ഡൂഹി വിചാരിക്കും. എന്നാൽ വൂ എന്തിനായിരിക്കും ഹാരിയുടെ ഫോട്ടോ ഇവരുടെ തലേണ്ണയുടെ അടിയിലായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഡൂഹിക്ക് മനസ്സിലാവും. അതായത് ഈ വൂവും അതേപോലെ തന്നെ നമ്മുടെ ഹാരിയും തമ്മിൽ എന്തോ ഒരു ഡിങ്കോൾഷ്യം നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഡൂഹി വിചാരിക്കും. ഉറപ്പായിട്ട് ഞാനത് കണ്ടുപിടിക്കുമെന്ന് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവളാണെങ്കിൽ നമ്മളുടെ ഹേജുനിപ്പോൾ അവളുടെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അവൾ അവൻ്റെ അടുത്ത് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവളിപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ബസ്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. കൂടെ തന്നെ അവൾ തലയിട്ട് ബസ്സിനകത്ത് ഇട്ടിടിക്കും. അവൾ വിചാരിക്കും, എന്നാലും എനിക്കന്ന് എന്തിൻ്റെ ആവശ്യമായിരുന്നു, ഞാൻ വെറുതെ അവനെ വിളിച്ച് കരഞ്ഞു. ഞാനങ്ങനെ കരഞ്ഞത് കൊണ്ടല്ലേ അവനിപ്പോൾ വന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ ഇരുന്ന് ആലോചിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന അവൾ നേരെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലോട്ട് വന്നിട്ട് യൂണില്ലേ അവളുടെ അടുത്താണെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് സംസാരിക്കുന്നതാണ്. അവൾ പറയും, ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്ത് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കാന്നിടത്ത് ഒരാൾ നമ്മളെ വിളിക്കുന്നു, അപ്പോഴാണെങ്കിൽ നമ്മൾ ഒരു കൺട്രോളും ഇല്ലാതെ അയാളെ വിളിച്ചിരുന്ന് കരയുക, ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇത് കേൾക്കുന്നത് നമ്മുടെ യൂവനാണെങ്കിൽ കണ്ണും കൂട്ടി പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് വിളിച്ച ആളിനെ ഭയങ്കര ഇഷ്ടമാണ് എന്നാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള വിഷമോ സങ്കടമോ ഒക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ അങ്ങ് ഇറക്കി വയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് നമ്മളുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവൾ വിചാരിക്കും, ഏ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എന്ന്. നമ്മുടെ യൂനിന് നല്ല ഡൗട്ടാവും, അതായത് ഇവള് ഇവളെ പറ്റി തന്നെയാണോ പറയുന്നേ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ രാത്രി യോൽമോലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്നേ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ കറക്റ്റായിട്ട് നമ്മുടെ ഹേജുനാണെങ്കിൽ അവളെ വിളിക്കും. എന്നിട്ടവൻ പറയാൻ തുടങ്ങും, ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് നീ പാവപ്പെട്ടവളായതുകൊണ്ടോ എനിക്ക് നിന്നോട് സിമ്പതി ഉണ്ടായിട്ടോ ഒന്നുമല്ല, എനിക്ക് നിന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടം ഉണ്ടായിട്ടാണ് എന്നൊക്കെ നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ ഭാഗം നല്ലതുപോലെ ക്ലിയർ ആക്കി സംസാരിക്കും. എന്നാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ടയേർഡായിരുന്നു. അവളാണെങ്കിൽ ഇവൻ്റോട് സംസാരിച്ച് സംസാരിച്ച് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോവും. നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ മനസ്സിൽ വന്ന എല്ലാ കാര്യങ്ങളും പറയും. എന്നാൽ കുറച്ച് നേരം കഴിയുന്നേ ഇവന് മനസ്സിലാവും ഇവളുടെ ഒരു അനക്കവും ഇല്ല എന്ന്. അവൻ കുറേ നേരം ഹലോ ഹലോ വെക്കുന്നതും അവസാനം അവൻ ഫോൺ കട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയിനിപ്പോൾ ഉറങ്ങിപ്പോയായിരുന്നല്ലോ. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ വൂവിനെയാണ്. സത്യത്തിൽ ഇന്നലെയാണെങ്കിൽ വൂ ആണെങ്കിൽ ഭയങ്കരമായിട്ട് കുടിച്ചിട്ട് നമ്മളുടെ ഹാരിനെ വിളിച്ച് വരുത്തിയായിരുന്നല്ലോ. അങ്ങനെ ഹാരി ആണെങ്കിൽ ഇവരെയും കൊണ്ട് എവിടെ പോകണമെന്നറിയാതെ ഒരു ഹോട്ടലിൽ റൂം എടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അത്രയ്ക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹാരി വിചാരിക്കും അവരെ എങ്ങനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുമെന്ന്. കൂടെ തന്നെ ഹാരിക്ക് അവരെ അവൻ്റെ ഗസ്റ്റ് ഹൗസിലോട്ടും കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് അവസാനം അവനൊരു റൂം എടുക്കുന്നത്. എഴുന്നേൽക്കുന്നതും വൂ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാകും. അവർ ചോദിക്കും, നീ എന്നെ എന്തുവാ ചെയ്തത്, എൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ട് നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോവാന്നൊന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹാരിനെ അവരെടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ നമ്മുടെ ഹാരിക്ക് അവരുടെ കയ്യിൽ നിന്ന് ഒരു കടിയും കിട്ടും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഈ വൂ വേഗം തന്നെ അവിടെ നിന്ന് ദീക്ഷിച്ചു പോവും. നമ്മുടെ ഹാരി വിചാരിക്കും, ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ ഞാനാരെ, ഇന്നലെ രാത്രി ഇവർ തന്നെ അല്ലേ എന്നെ ആ ബാറിലോട്ട് വിളിച്ചു വരുത്തിയത്, എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്ന അന്ന് തന്നെ ഗസ്റ്റ് ഹൗസിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ പതിവില്ലാതെ ഒരു സംഭവം നടക്കും. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗ്രാൻമയിലെ ഗ്രാൻമ ആണെങ്കിൽ അവിടെ ഇരുന്നൊരു ഫുഡ് എടുത്ത് നമ്മുടെ മിസ്റ്റർ ബുക്കിൻ്റെ പാത്രത്തിലെടുത്ത് വെച്ചു കൊടുക്കും. സത്യം പറഞ്ഞാൽ ഗ്രാൻമയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് തന്നെ ഗ്രാൻമയ്ക്ക് ഇപ്പോൾ മിസ്റ്റർ ബുക്കിൻ്റെ അടുത്ത് വലിയ ദേഷ്യമൊന്നുമില്ല. ഇതാണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കും. പിന്നീട് കാണിക്കുന്ന അവിടെയായിട്ട് നമ്മുടെ ഹാരി വരുന്നതാണ്. ഹാരിനെ കാണുന്നത് യൂനവനെ പിടിച്ചുകൊണ്ട് ഒഴിച്ചു ചോദിക്കും, നീ ഇന്നലെ രാത്രി മൊത്തം എവിടെ ആയിരുന്നു, നീ അല്ലേ എന്നെ അന്ന് ഉപദേശിച്ചത്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങാൻ പോയെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നീ എന്തുമായി കാണിക്കുന്നത്, നിനക്ക് എന്താ നാണോ മാനോ ഇല്ലേ, നീ പ്രേമിക്കുന്ന ആ പെണ്ണുമായിട്ടായിരിക്കുമല്ലേ കറങ്ങാൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യൂനാണെങ്കിൽ അവനെ പിടിച്ച് നല്ലതുപോലെ വഴക്ക് പറയാൻ തുടങ്ങും. ഇതൊക്കെ കേൾക്കുന്നത് ഹാരി പറയും, എനിക്കറിയാം എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്, നീ എന്നെ ഇത്ര ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ നമ്മുടെ യൂൻ പറയും, നീ സൂക്ഷിച്ചോണം, നീ വെറുതെ ആവശ്യമില്ലാതെ ഒരാപത്തിലും ചെന്ന് ചാടരുത്. അവസാനം ഹാരി പറയും, ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം, ഞാനൊരു കുഴിയിലും ചെന്ന് ചാടത്തില്ല എന്നും പറഞ്ഞിട്ട് അവനവൻ്റെ റൂമിലോട്ട് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിട്ട് നമ്മുടെ ഹേജുൻ വരുന്നതാണ്. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ജോലിക്ക് വരുന്നതിന് മുന്നേ തന്നെ അവിടെ വന്ന് നിൽക്കുമായിരുന്നു. അവളെ കണ്ട് സംസാരിക്കാനായിട്ട് ഒരുങ്ങും. അപ്പോൾ
നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ ഇത്ര രാവിലെ ഇവിടെ വന്നോ എന്ന്. അപ്പോൾ ഹേജുൻ പറയും, നീ ഇന്നലെ എന്നെ മാക്സിമം അവോയ്ഡ് ചെയ്തില്ലേ, എന്തിനാ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചത്, ഞാൻ നിൻ്റെ അടുത്ത് എന്തെല്ലാം കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞ് മനസ്സിലാക്കും, ഇന്നലെ സംഭവിച്ചത് അതല്ല, ഞാൻ ഇന്നലെ നല്ല ടയേർഡായിരുന്നു, അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയതാ. അല്ല, എനിക്കിപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, എനിക്ക് വേറെ ജോലി ഉണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇവനെ മൈൻഡ് ചെയ്യാത്തതുപോലെ അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങും. സത്യത്തിൽ നമ്മുടെ ഹേജുൻ ആണെങ്കിൽ അവളുടെ അടുത്ത് നല്ലതുപോലെ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, എന്നാൽ ഇവളിപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഹേജുൻ വിചാരിക്കും, ഇവളുടെ അടുത്ത് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സംസാരിക്കണോ എന്ന്. അങ്ങനെ അവൻ തീരുമാനിക്കും, എന്തൊക്കെ സംഭവിച്ചാലും ആ പെയിൻറ്റിങ് ആരാ എടുത്തോണ്ട് പോയെന്ന് അവൻ കണ്ടുപിടിക്കുമെന്ന്. നേരെ തന്നെ അവൻ ഓഫീസിൽ വന്നിട്ട് അവൻ്റെ സെക്രട്ടറി അടുത്ത് പറയും, അതായത് ഈ പെയിൻറ്റിങ് വാങ്ങിക്കാനിരുന്ന ആ ലേഡീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് തരാൻ. അങ്ങനെ അവരാണെങ്കിൽ ആ വാങ്ങിക്കാനിരുന്ന ലേഡിയുടെ നമ്പരും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹേജുന് കൊണ്ടുവന്ന് കൊടുക്കും. ഹേജുൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന തന്നെ, ഒരു പക്ഷേ ആ പെയിൻറ്റിങ് എടുത്തോണ്ട് പോയ ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവരുടെ അടുത്ത് വന്ന് സംസാരിക്കുമല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ യാങ്ങിനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ചായയുടെ ഷർട്ട് എടുത്ത് കഴുകാൻ വേണ്ടി കൊണ്ടുപോകുമായിരുന്നു. പെട്ടെന്ന് അയാളുടെ ആ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് നമ്മുടെ ഈ യാങ്ങിനാണെങ്കിൽ ഒരു നോട്ടീസ് കിട്ടും. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്നൊക്കെ പണം നമ്മൾ കടം വാങ്ങിക്കത്തില്ലേ, അതിനുള്ള നോട്ടീസായിരുന്നു. സത്യത്തിൽ ചായ ഇപ്പോൾ പണം കടം വാങ്ങിയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ യാങ് ഭയങ്കര നെർവസ് ആയിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് എല്ലാവരുടെ പറയും ഇക്കാര്യം. ഇതറിയുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കാകും. കൂടെ തന്നെ യാങ് പറയും, എങ്ങനെയെങ്കിലും ചായനെ ഒന്ന് തടയണോ എന്ന്. അവിടെ നമ്മുടെ മിസ്റ്റർ ബൊക്ക ആണെങ്കിൽ വലിയൊരു കണ്ണാടിയൊക്കെ എടുത്തു വെച്ച് ഗ്യാങ്സ്റ്റേഴ്സിനെ പോലെ ഭയങ്കര മാസിൽ പറയും, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാനത് ഹാൻഡിൽ ചെയ്തോളാം എന്ന്. അങ്ങനെ മിസ്റ്റർ ബൊക്ക് പറയും, ഹാരിയും അതേപോലെ തന്നെ ജെയ്യും അയാളുടെ കൂടെ അവിടേക്ക് ചെല്ലണോ എന്ന്. ഇവിടെ നമ്മുടെ യാങ് നല്ല കരച്ചിലായിരുന്നു. പിന്നീട് കാണിക്കുന്ന ചായനെയാണ്, അയാളാണെങ്കിൽ ഇപ്പോൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു. സത്യത്തിൽ ആ കോൺട്രാക്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, പൈസ കറക്റ്റ് സമയത്ത് തന്നില്ല എന്നുണ്ടെങ്കിൽ അവരാണെങ്കിൽ ഇയാളുടെ ഓർഗൻസിനെ എല്ലാം എടുത്ത് വിൽക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ചായ അതെല്ലാം വായിച്ചിട്ട് അതിനകത്ത് സൈൻ ചെയ്യാനായിട്ട് വരുന്നേ. കറക്റ്റായിട്ട് നമ്മുടെ മിസ്റ്റർ ബൊക്കും ഹാരിയും ജെയ്യും എല്ലാം കൂടി അവിടേക്ക് വരും. അവരാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ചായനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ടൊരുങ്ങും. എന്നാൽ ഇത് കാണുന്ന ആ ഗുണ്ടകൾ അടങ്ങിയിരിക്കുമെന്നാണോ? അവർ പറയും, നിങ്ങളെന്തിനാ ഞങ്ങളുടെ കസ്റ്റമറിനെ വന്നിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത്, അയാൾ സൈൻ ചെയ്യാൻ ഒരുങ്ങിയതല്ലേ, അയാളെ സൈൻ ചെയ്യാൻ സമ്മതിക്കുന്നു പറഞ്ഞിട്ട് അവന്മാർ സംസാരിക്കാൻ വരും. ഇത് കാണുന്ന നമ്മുടെ ഹാരിയും അതേപോലെ തന്നെ ജെയ്യും അവന്മാരെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ ഹാരിയും ജെയ്യൊക്കെ നല്ല അടി വാങ്ങിക്കും. സത്യത്തിൽ നമ്മുടെ മിസ്റ്റർ ബൊക്കാണെങ്കിൽ ഇതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നേ. അയാളാണെങ്കിൽ കയ്യിൽ കല്ല് പോലത്തെ ഒരു കട്ടിയായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റായിട്ട് യുവന്മാരെല്ലാം തലയിൽ അതെടുത്ത് ഏറിഞ്ഞ് അവന്മാരെ അവിടെ നിന്ന് ഓട്ടിക്കും. പിന്നീട് നമ്മുടെ ചായനെ വിളിച്ചോണ്ട് ഇവർ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങും. സത്യത്തിൽ നമ്മുടെ ചായനെ ഇപ്പോൾ ഇവർ രക്ഷിച്ചായിരുന്നല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഹേജുനെയാണ്. അവനാണെങ്കിൽ മറ്റേ ആ ലേഡിയിലെ, അതായത് ആ പെയിൻറ്റിങ് വാങ്ങിക്കാനിരുന്ന അവരുടെ നമ്പറിലോട്ട് കോൾ ചെയ്യും. എന്നിട്ട് പറയും, നിങ്ങളൊന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, പെയിൻറ്റിങ് ഞാൻ ഉടനെ തന്നെ അവിടെ ഡെലിവറി ചെയ്യാമെന്ന്. ഇത് കേൾക്കുന്ന ആ ലേഡി പറയും, അയ്യോ അത് കുഴപ്പമില്ല, നിൻ്റെ അമ്മ കോൾ ചെയ്തായിരുന്നു, എന്നിട്ട് പറഞ്ഞായിരുന്നു അവർ എനിക്ക് ഡയറക്റ്റായിട്ട് ആ പെയിൻറ്റിങ് കൊണ്ടുവന്ന് തരാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹേജുന് മനസ്സിലാവും, അതായത് ഇതിൻ്റെ പിന്നിലെ അവൻ്റെ അമ്മ തന്നെ, അതായത് നമ്മുടെ ഹീറോയിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെയാണ് ആ പെയിൻറ്റിങ്ങിനെ ഒളിപ്പിച്ച് വച്ചത് എന്ന്. ഇവനിപ്പോൾ നല്ല പ്രൂഫും കിട്ടിയായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ ഹേജുനാണെങ്കിൽ നേരെ അവൻ്റെ അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവരാണെങ്കിൽ ഇപ്പോൾ ആ പെയിൻറ്റിങ്ങും കൊണ്ട് ആ ലേഡിയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഹേജുൻ വന്നിട്ട് ചോദിക്കും, അമ്മയുടെ കയ്യിലിരിക്കുന്ന ഇതേ പെയിൻറ്റിങ് തന്നെ അല്ലേ കാണാതായെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കുരുക്കിയത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ വൂ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആകും. അവർ ചോദിക്കും, നീ എന്തുവായി പറയുന്നേ എന്ന്. അപ്പോൾ നമ്മുടെ ഹേജുൻ പറയും, ഞാനാണെങ്കിൽ ആ ലേഡീനെ വിളിച്ചായിരുന്നു, അവർ പറഞ്ഞു അമ്മ ആ പെയിൻറ്റിങ്ങും കൊണ്ട് ഇപ്പോൾ വരുമെന്ന്. സത്യത്തിൽ അമ്മ എന്തിനാ ഇങ്ങനെ കാണിച്ചത്, അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് എന്തിനാ അവളെ കള്ളിയാക്കിയത് എന്നൊക്കെ നമ്മുടെ ഹേജുൻ ചോദിക്കും. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ഹേജുനാണെങ്കിൽ നേരെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവും ഇല്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പെയിൻറ്റിങ് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷമാവും. അവൾ അങ്ങനെ കാറിൽ വന്ന് നോക്കും. സത്യത്തിൽ ഇത് കാണുന്ന അവൾക്ക് നല്ല സമാധാനമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ്ങിൻ്റെ പേരിലല്ലേ അവൾക്കിപ്പോൾ ഇത്രയും ചീത്ത പേരൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നേ. അവൾ പറയും, ഒരുപാട് നന്ദിയുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെ ഹേജുൻ പറയും, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, നമുക്ക് രണ്ടുപേർ കൂടി ചേർന്നിട്ട് ഈ പെയിൻറ്റിങ് എവിടാണോ എത്തിക്കേണ്ടത് അവിടേക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കാവെന്ന് അവൻ അവളുടെ അടുത്ത് പറയും. നമ്മുടെ ഹീറോയിന് അതിന് സമ്മതിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഗസ്റ്റ് ഹൗസിലാണ്. അവിടെയായിട്ട് ചായയും അതേപോലെ തന്നെ മിസ്റ്റർ ബൊക്കും ഹാരിയും ജെയ്യും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മുടെ യാങ് ആണെങ്കിൽ ചായനെ വിളിച്ചുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇവിടെ അവരുടെ രണ്ടുപേരുടെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. യാങ് പറയും, ഞാൻ നിങ്ങളുടെ
എടുത്ത് മുന്നേ പറഞ്ഞതാ, അവരെ എങ്ങനെ കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഡിവോഴ്സ് ചെയ്യുമെന്ന്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ചായ ആണെങ്കിൽ യാങ്ങിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ നമ്മുടെ യാങ് സമാധാനപ്പെടുന്ന ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ഇവിടെ ഇങ്ങനെ ഭയങ്കര ബഹളം കേൾക്കുന്നത് നമ്മുടെ യൂനില്ലേ അവിടെ വന്ന് എത്തി നോക്കും ഇവർക്കിടയിൽ എന്തുവാ പ്രശ്നമെന്ന്. യൂനാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ സംസാരം കേട്ട് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ആ യാങ് പറയും, ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല, ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്ത് പോകാൻ പോവാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. എന്നിട്ട് പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം രണ്ടുപേരും തന്നെ എങ്ങനെയെങ്കിലൊക്കെ സോൾവ് ആക്കും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജിയോസം ഹോട്ടലിലാണ്. അവിടെയാണെങ്കിൽ ഡൂഹി വന്നിട്ട് പ്രസിഡന്റ് അമ്മിൻ്റെ അടുത്ത് സംസാരിക്കും. അവൾ പറയും, ഞാനാണെങ്കിൽ ആ യൂനിനെ പറ്റി കുറച്ച് റിസർച്ചൊക്കെ നടത്തി, അപ്പോൾ ഞാൻ അറിഞ്ഞായിരുന്നു അവളുടെ പേരിൽ ഒരുപാട് പോലീസ് കേസുണ്ട്, അവൾ ഭയങ്കര ഫ്രോഡാണ്, അവൾ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്തിനാ അങ്ങനൊരു പെണ്ണിനെ ഡേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേഗം തന്നെ അവളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പ്രസിഡന്റ് അമ്മ പറയും, നിനക്ക് അവളെ പറ്റി ഇങ്ങനെ പറയാൻ ഒരു അധികാരമില്ല, അവളുടെ പാസ്റ്റ് എന്തോന്നോ ആയിക്കോട്ടെ, പക്ഷേ ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ കളയാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ പ്രസിഡന്റ് അമ്മ പറയും. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രസിഡന്റ് അമ്മിൻ്റെ സെക്രട്ടറി വന്നിട്ട് പറയും, ഇന്നാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ആൻഡ്രി വരുന്നുണ്ട്, അവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവേണ്ടത് നമ്മുടെ ഹേജുനാണ് എന്ന്. ഹേജുൻ്റെ അടുത്ത് ഞാൻ ആ കാര്യം മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ ആ സെക്രട്ടറി പറയും. സത്യത്തിൽ നമ്മുടെ ഹേജുൻ ഇക്കാര്യം എല്ലാം മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അവനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൂടെ ആ പെയിൻറ്റിങ് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കുമല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്യും. നമ്മുടെ ഹേജുനാണെങ്കിൽ ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇപ്പോഴവൻ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കിനി ഇറങ്ങിപ്പോകാൻ ഒരു മാർഗവും ഇല്ല എന്ന്. അങ്ങനെ നമ്മുടെ ഹേജുനാണെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള കാര്യമെല്ലാം ഒന്നുകൂടി പറയാനായിട്ട് തുടങ്ങും. സത്യത്തിൽ ആ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ അങ്ങ് ഉറങ്ങി വീഴും. യഥാർത്ഥത്തിൽ അവൾ ഉറങ്ങി വീഴുന്നതെന്നും അല്ല, പകരം അവൾ ആക്ട് ചെയ്യുന്നതാ. ഇത് നമ്മുടെ ഹേജുനും കണ്ടുപിടിക്കും. അങ്ങനെ രണ്ടുപേരും അവസാനം ഇത് ഡെലിവറി ചെയ്യുന്ന സ്ഥലത്ത് വരും. എന്നിട്ട് പറയും, പെയിൻറ്റിങ് ഞങ്ങൾ നിങ്ങൾക്ക് തരുവാ എന്ന്. അവിടെ നിൽക്കുന്ന ആ ഓണർ ലേഡി ഇല്ലേ, അവർ ചോദിക്കും, എന്നാലും ഈ പെയിൻറ്റിങ് നിങ്ങൾ കൊണ്ടുവന്നത് എന്താ, നിൻ്റെ അമ്മ കൊണ്ടുവരുമെന്നല്ലേ പറഞ്ഞിരുന്നേ. സത്യത്തിൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോയിന് മനസ്സിലാവും, അതായത് ഈ പെയിൻറ്റിങ് ഒളിപ്പിച്ചു വെച്ചതിൻ്റെ പിന്നിൽ നമ്മുടെ ഹേജുൻ്റെ അമ്മ തന്നെ ആയിരുന്നു എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നതും കറക്റ്റായിട്ട് ഈ ലേഡിയിലെ നമ്മുടെ വൂവിനെ വിളിച്ചിട്ട് പറയും, കിമ്മിൻ്റെ പെയിൻറ്റിങ് എനിക്ക് കിട്ടി കേട്ടോ, നിങ്ങളുടെ മോനും അതേപോലെ തന്നെ അവൻ്റെ കൂടെ ഒരു ലേഡി ആയിട്ട് വന്നിട്ടാ അത് ഡെലിവറി ചെയ്തത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ വൂ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് അമ്മ യൂനിനെ വിളിച്ച് സംസാരിക്കുന്നേ. പ്രസിഡന്റ് അമ്മ നമ്മുടെ യൂനിനെ വിളിച്ചിട്ട് പറയും, നീ ഇനി ഒരു നിമിഷം ആ ഇന്നിൽ നിൽക്കരുത്, വേഗം തന്നെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് ഇറങ്ങ്, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുക എന്ന്. സത്യത്തിൽ നമ്മുടെ യൂനിൻ്റെ കയ്യിൽ ഒരുപാട് ഡ്രസ്സും കോസ്മെറ്റിക്സും എല്ലാം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാം ഒന്നും പെട്ടെന്ന് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ പ്രസിഡന്റ് അമ്മ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലായിട്ട് എത്തി എന്നറിയുന്നേ യൂൻ വേഗം തന്നെ ഒരു കോട്ടും എടുത്തിട്ട് തലയും മറച്ചിട്ട് അവനെ വന്ന് കണ്ട് സംസാരിക്കാനായിട്ട് ഇറങ്ങും. എന്നിട്ട് പറയും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് ഇത്ര പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് ഇറങ്ങാക്കത്തില്ല, എനിക്ക് കുറച്ച് സമയം എന്താ, ഞാനിവിടെ എൻ്റെ അമ്മയടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ട് സമാധാനമായിട്ട് ഇറങ്ങിക്കോളാം എന്ന് പറയും. എന്നാൽ നമ്മുടെ പ്രസിഡന്റ് അമ്മ മാത്രം അത് കേൾക്കാൻ ഒന്നും റെഡി ആയിരുന്നില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ കറക്റ്റായിട്ട് നമ്മുടെ മിസ്റ്റർ ബുക്കും അതേപോലെ തന്നെ ആ ഗ്രാൻഡ്മയിലെ രണ്ടുപേരൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് ഹൗസിന് പുറത്തേക്ക് ഇറങ്ങും. അപ്പം നമ്മുടെ യൂവിന് മനസ്സിലാവും ഇവർ പുറത്തേക്ക് വരുന്നു എന്ന്. വേഗം തന്നെ അവൾ ഒളിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കും, അവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. കറക്റ്റായിട്ട് അവൾ ശ്രദ്ധിക്കും, അതായത് കാറിൻ്റെ ഡിക്കിയിൽ കയറിയിരിക്കുക എന്ന്. അങ്ങനെ അവൾ ഡിക്കി തുറന്നിട്ട് അതിൻ്റെ അകത്ത് ചാടി കയറിയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ആ ഗ്രാൻഡ്മയും അതേപോലെ തന്നെ മിസ്റ്റർ ബൊക്കിലെ രണ്ടുപേരും നടന്നു വരും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ നമ്മുടെ ഈ പ്രസിഡന്റ് അമ്മിനെ കാണുന്ന ഭയങ്കര ദേഷ്യം വരും. അവർ വന്നിട്ട് ചോദിക്കും, നീ എന്തിനാ ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന്, നിനക്ക് എന്തിൻ്റെ സൂക്കേടാ, നിന്നെ കാരണം ഞാൻ എന്തുമാത്രം സഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഈ പ്രസിഡന്റ് അമ്മ പറയും, എനിക്കിഷ്ടമുള്ളിടത്ത് ഞാൻ വന്ന് നിൽക്കും, നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഉടനെ ആ ഗ്രാൻഡ്മ പറയും, നിന്നെ കാരണം ഞാൻ എന്ത് സഹിച്ചെന്നറിയാവോ, നിന്നെ കാരണം എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു, പോരാത്തതിന് അവരുടെ കയ്യിൽ നിന്ന് പൈസയും നീ എടുത്തുകൊണ്ട് പോയി, നീ ഒരു കള്ളനാണ് എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ പ്രസിഡന്റ് അമ്മ ഒരു ഉളുപ്പുമില്ലാതെ പറയും, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ പണ്ട് നല്ല ചെറുപ്പമായിരുന്നില്ലേ, അന്ന് ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ പലതും കാണിച്ചിട്ടുണ്ടായിരിക്കും, അതുമല്ല ഞാൻ ഒരുപാട് പണമൊന്നും എടുത്തുകൊണ്ട് പോയില്ലല്ലോ, $20,000 ഞാൻ എടുത്തുകൊണ്ട് പോയോള്, അതിപ്പോൾ വലിയ കാര്യമാണോ, ഇപ്പം വേണമെങ്കിലും ഞാൻ നിനക്കത് തിരിച്ചു തരാം എന്നൊക്കെ പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗ്രാൻഡ്മ പറഞ്ഞ് മനസ്സിലാകും, നിനക്കൊരു നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ, 50 വർഷത്തിന് മുന്നേ $20,000 എന്ന് പറയുന്നത് എന്ത് വലിയ തുകയായിരുന്നെന്ന് നിനക്ക് നന്നായിട്ടറിയാം, നീ ആ പണം വെച്ചിട്ട് തന്നെയല്ലേ ജിയോസം ഹോട്ടലിനെ ഇപ്പോൾ ഈ നിലയിലാക്കിയതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗ്രാൻഡ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അവരാണെങ്കിൽ അയാളുടെ കാറിലും ഒക്കെ എടുത്തിട്ട് ചവിട്ടും.
നമ്മുടെ ഗ്രാൻഡ്മി ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രസിഡന്റ് നമ്മുടെ അടുത്ത് പറയും. അയാൾ പറയും, എനിക്ക് നിന്റെ അടുത്ത് സംസാരിച്ചു കൊടുക്കാൻ നേരമില്ല, വേഗം തന്നെ ഇവിടുന്ന് പൊക്കോ, ഞാനും വേറെ പോവുകയാണെന്നും പറഞ്ഞിട്ട് അയാൾ നമ്മളുടെ ആ ഗ്രാൻഡ്മേനെയും അതേപോലെ തന്നെ മിസ്റ്റർ ബൊക്കിനെ അവിടെ നിന്നും പറഞ്ഞു വിടും. സത്യത്തിൽ നമ്മുടെ യൂനാണെങ്കിൽ കുറേ നേരമായിട്ട് ആ ഡിഗ്ഗിയിലിരിക്കുമല്ലായിരുന്നോ, അവക്കാണെങ്കിൽ ശ്വാസം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ്മേയും മിസ്റ്റർ ബൊക്കോ അവിടെ നിന്ന് പോകുന്നതും കറക്റ്റായിട്ട് അവൾ ആ ഡിക്കി തുറന്ന് ഇറങ്ങി വരും. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ പ്രസിഡന്റ് നം പോലും യൂനിൻ്റെ കാര്യം ആലോചിക്കുന്നത്. യൂനാണെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കേട്ടോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് വരുന്നത് യൂൻ ചോദിക്കും, സത്യം പറഞ്ഞോ, നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പണം കട്ടെടുത്തോണ്ട് പോയിട്ടാണോ ഈ ജിയോസം ഹോട്ടൽ ഉണ്ടാക്കിയത്? ഉടനെ നമ്മളുടെ ആ പ്രസിഡന്റ് അമ്മ പറഞ്ഞ് മനസ്സിലാകും, നീ എന്തുമായി പറയുന്നേ, അന്ന് ഞാൻ ഭയങ്കര ചെറുതായിരുന്നില്ലേ, ഞാനന്ന് ഒരു തെറ്റ് മാത്രമേ ചെയ്തോളൂ, അവരുടെ രണ്ടുപേർത്തും പെർമിഷൻ ചോദിക്കാതെ $20,000 എടുത്തു, അത് മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് അയാൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഹേജുനെയാണ്. അവനും അതേപോലെ തന്നെ ഹീറോയിനും കൂടി ഇപ്പം മറ്റേ പെയിൻറ്റിംഗ് ഒക്കെ ഡെലിവറി ചെയ്തിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ നമ്മുടെ ഹേജുനാണെങ്കിൽ ഇവളുടെ അടുത്ത് വീണ്ടും അവൻ്റെ ഫീലിങ്ങിനെ പറ്റി സംസാരിക്കുന്നേ. നമ്മുടെ ഹീറോയിൻ പറയും വണ്ടി നിർത്താനായിട്ട്. അങ്ങനെ അവൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് നടന്നു പോകാനായിട്ട് ഒരുങ്ങും. ഹേജുൻ വന്ന് അവളെ തടയാനായിട്ട് ഒരുങ്ങും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എന്നെ എന്ത് കണ്ടിട്ടാ സ്നേഹിക്കുന്നേ, നിനക്കറിയാലോ എനിക്കൊരു കുഞ്ഞുണ്ട്, നീ മിക്കവാറും നിന്റെ സിമ്പതിനെ ലവ് ആണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുമായിരിക്കും, അല്ലാതെ നിനക്ക് എന്നോടൊന്നും തന്നെ ഇല്ലാന്നൊക്കെ നമ്മുടെ ഹീറോയിൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഹേജുൻ പറയും, അല്ല നിനക്കാ തെറ്റിയത്, എനിക്ക് നിന്നോട് സിമ്പതിയും കാര്യങ്ങളും ഒന്നുമില്ല, ഞാൻ നിന്നെ അല്ലാതെ തന്നെ സ്നേഹിക്കുന്നേ, അത് ഞാൻ നിന്നെ എങ്ങനെ മനസ്സിലാക്കി തരാനാ, നീ പെട്ടെന്നൊന്നും എൻ്റെ അടുത്ത് ആൻസർ പറയേണ്ട ഒരാവശ്യവും ഇല്ല, നീ പതുക്കെ സമാധാനമായിട്ട് എല്ലാം ആലോചിച്ച് തീരുമാനം പറഞ്ഞാൽ മതി എന്നൊക്കെ നമ്മുടെ ഹേജുൻ അവളുടെ അടുത്ത് പറയും. കൂടെ തന്നെ അവൻ പറയും, എൻ്റെ കൂടെ നീയും കാറിലേക്ക് വാ, നീ എന്തിനാ വെറുതെ ബസ് വിളിച്ച് പോകാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് അവനാണെങ്കിൽ അവൻ്റെ കാറിൽ കൊണ്ടുവന്ന് കയറ്റും. എന്നിട്ട് പറയും, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിലും പോവേണ്ട ഒരു ആവശ്യമുണ്ട്, ബിസിനസ് കാര്യമായിട്ട് പോവേണ്ടതാണ്, അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് ഹേജുൻ അവളെയും വിളിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് ഒരുങ്ങും. സത്യത്തിൽ ഇവർ രണ്ടുപേരും പോകുന്നതും വലിയ ഒരു ട്രാഫിക് ബ്ലോക്കിൽ തന്നെ പെടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹേജുനാണെങ്കിൽ അയാളെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകാൻ പറ്റത്തില്ല. അവൻ അക്കാര്യം നേരെ തന്നെ നമ്മുടെ പ്രസിഡന്റ് അമ്മിനെ വിളിച്ച് പറയും. അയാൾക്കിത് കേൾക്കുന്നേ നല്ല ദേഷ്യമാവും. അയാൾ വിചാരിക്കും, ഈ കാര്യം അവൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇനി ആര് ചെയ്യാനാ എന്ന്. കറക്റ്റായിട്ട് ഡൂഹി അവിടെ ഉണ്ടായിരുന്നു. ഡൂഹി പറയും, ഷിന്നിനെ കൊണ്ട് പറ്റും, ഷിന്നു നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കും, ഒരു തവണ അവൾക്ക് അവസരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹിയാണെങ്കിൽ അവളെ അവിടേക്ക് പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങും. നമ്മുടെ പ്രസിഡന്റ് അമ്മു അതിന് സമ്മതിക്കും. പിന്നീട് കാണിക്കുന്ന ഒരാൾ ഒരു സ്ഥലത്തായിട്ട് നടന്നു വന്നിട്ട് ഒരു ലോക്കറിൽ നിന്നൊരു പെട്ടി എടുക്കുന്നതാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മിസ്റ്റർ ബുക്ക് തന്നെ ആയിരുന്നു. ഇവിടെ എന്തുവാ സംഭവം എന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഷിന്നിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ആ അമേരിക്കയിൽ നിന്ന് വന്ന ആൻഡ്രൂവിനെയും ആൾക്കാരെയൊക്കെ നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അവൾ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. കൂട്ടത്തിൽ അവിടെ നിൽക്കുന്ന ഡൂഹി പറയും, നീ എന്നെയും കൂടി ഒന്ന് കുറച്ച് പൊക്കി പറയാമെന്ന്. സത്യത്തിൽ നമ്മുടെ ഷിന്നിനാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യുന്നതിലൂടെ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും അവൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരത്ത് പറയും, അതായത് ഇവിടെ കാണുന്ന ഈ ആർട്ട് വർക്കിൻ്റെയൊക്കെ ഡിസൈൻ ചെയ്തത് എൻ്റെ അമ്മയാണ് എന്ന്. അവരെ കണ്ടു കഴിഞ്ഞാൽ അത്ര ബുദ്ധിശാലിയെന്നും അല്ലെങ്കിലും നല്ല ടാലൻറ്റഡ് ആണ് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്ന അവർ നമ്മുടെ ഡൂഹിനെ നല്ലതുപോലെ പ്രശംസിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെയാണെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളുടെ ചായനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അവരെല്ലാവരും അവരവരുടെ കയ്യിലിരുന്ന കുറേച്ചെ കുറേച്ചെയുള്ള പൈസയെല്ലാം അവിടെ അടുക്കി വയ്ക്കും. എന്നിട്ട് വിചാരിക്കും അയാൾക്ക് വേണ്ടിയിട്ട് ആ ബേക്കറി വാങ്ങിച്ചു കൊടുക്കാം എന്ന്. എന്നിട്ട് ഇവരെല്ലാവരോടും ചേർന്നിട്ട് ആ പൈസേനെ എടുത്ത് നമ്മുടെ ഗ്രാൻഡ്മയിലെ അവരെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കും. ബാക്കി പൈസ എല്ലാം നമ്മുടെ മിസ്റ്റർ ബൊക്കു ഇടാം എന്ന് പറയും. അങ്ങനെ ഇവരാണെങ്കിൽ അത് നമ്മുടെ ചായയുടെ യാങ്ങിൻ്റെയും കയ്യിൽ കൊടുക്കും. ഇവരിത് കാണുന്നതും ഭയങ്കര സർപ്രൈസാവും. സത്യത്തിൽ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ നിന്നിട്ടല്ലേ ഇവർ നമ്മുടെ ചായനെ യാങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അവർക്കത് അറിയുന്നതും ഭയങ്കര സന്തോഷം. അവർക്ക് അവരുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ വൂവിനെയാണ്. അവരാണെങ്കിൽ നമ്മുടെ ഹേജുനെ കാണുന്നതും അവൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ ഇത് എവിടെ പോയിരുന്നു, നിനക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നില്ലേ, നീ എന്തിനാ അതിനെ കൊണ്ടുപോയി കളഞ്ഞത് എന്ന്. എന്നാൽ നമ്മുടെ ഹേജുനാണെങ്കിൽ അവരുടെ അടുത്ത് ഒന്നും തന്നെ പറയാൻ റെഡി ആവത്തില്ല. ഇവൻ്റെ അമ്മയാണെങ്കിൽ ഇവൻ്റെ പുറകെ നടന്നിട്ട് ശല്യം ചെയ്യും. അവർ പറയും, എന്നാലും നീ ഇത്രയും നേരം എവിടെ പോയിരുന്നതാ, നിനക്ക് ഇതിനെക്കാട്ടിയും വലിയ എന്ത് മീറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നേന്ന്. നമ്മുടെ ഹേജുനൊന്നും മിണ്ടാതെ നിൽക്കും. പിന്നീട് കാണിക്കുന്ന ഈ ആൻഡ്രൂ വന്നതുകൊണ്ട് തന്നെ അയാൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മുടെ ഹേജുനാണെങ്കിൽ ആദ്യം തൊട്ടേ ഇതിനകത്തൊന്നും ഇൻക്ലൂഡ് ആവാത്തതുകൊണ്ട് ഇത്തവണ ആ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതേ നമ്മുടെ ഷിന്നാണ്. അവളാണെങ്കിൽ എല്ലാം നല്ലതുപോലെ ഹാൻഡിൽ ചെയ്യും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഈ ജോസം ഹോട്ടലിലെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു മീറ്റിംഗ് പോലെ സംസാരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ പ്രസിഡന്റ് അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു. അയാൾ
ഒരാളാണെങ്കിൽ നമ്മുടെ ഹേജിൻ്റെ അടുത്ത് പറയും എന്തായിരുന്നാലും ഇന്നത്തെ പ്രോഗ്രാം നല്ലതുപോലെ നടന്നു എന്ന്. കൂട്ടത്തിൽ നമ്മുടെ ഹേജിനാണെങ്കിൽ അയാളുടെ അടുത്ത് പറയും, അതായത് ആ പെയിൻറ്റിങ് നഷ്ടപ്പെട്ടില്ലായിരുന്നോ, അതിപ്പോൾ കിട്ടി, അത് കൊടുക്കേണ്ട ആൾക്ക് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് എന്ന്. സത്യത്തിൽ ഹീറോയിൻ്റെ കയ്യിൽ ഒരു മിസ്റ്റേക്കും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവളെ ഇനി തിരിച്ച് വീണ്ടും ജോലിക്ക് എടുത്തൂടെ എന്ന് നമ്മുടെ ആ പ്രസിഡന്റ് അമ്മൻ്റെ അടുത്ത് ചോദിക്കും. ഇയാളാണെങ്കിൽ കേട്ടിട്ട് ഒന്നും മിണ്ടത്തില്ല. സത്യത്തിൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് ഷോക്കാകും. അവർ വിചാരിക്കും എന്നാൽ ഇവൻ എന്തിനായിരിക്കും അവളെ ഇത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നേ എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വൂ വരുന്നതാണ്. അവർ വന്നിട്ട് ചോദിക്കും, നീ എൻ്റെ മോന് എന്ത് കൈവിശം കൊടുത്തിട്ടാ അവനെ നിന്റെ സൈഡിലാക്കി വെച്ചേക്കുന്നേ, അവൻ നിനക്ക് വേണ്ടിയാണ് എപ്പോഴും സംസാരിക്കുന്നത്, എന്തിനാ നീ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കയറി തലയിടുന്നേ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്നാൽ ഇവള് നല്ലതുപോലെ തിരിച്ചു പറയാൻ തുടങ്ങും. കൂട്ടത്തിൽ നമ്മുടെ ഹീറോയിന് ആ വൂവാണെങ്കിൽ ചെവുക്കുറ്റി നോക്കി നല്ലൊരു അടിയും വെച്ചു കൊടുക്കും. നമ്മുടെ ഹീറോയും പറയും, നിങ്ങൾ എന്നെ എന്തൊക്കെ ചെയ്താലും എനിക്ക് നിങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു ബന്ധവും ഇല്ല, ഞാൻ നിങ്ങളുടെ മോനെ ഒന്നും കയ്യിലെടുത്ത് വെച്ചേക്കുമല്ല, എനിക്ക് അവനെ ഇഷ്ടവും അല്ല, അവനാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന് നമ്മുടെ ഹീറോയും പറയും. ഇത് കേൾക്കുന്നേ വൂ ഭയങ്കര ഷോക്കാകും. വൂ ചോദിക്കും, നീ എന്താ എൻ്റെ മോനെ കയ്യിലെടുത്തിട്ട് നിന്റെ ഭർത്താവ് എങ്ങനെയാ മരിച്ചതെന്നുള്ള സത്യം കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുവാണോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയും പറയും, ഞാൻ ഇത്രയും കാലവും എന്ത് തെളിവ് കിട്ടുമെന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമായിരുന്നു, ഇപ്പം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി, അതായത് എൻ്റെ ഭർത്താവ് മരിച്ചതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പങ്കുണ്ട് എന്ന്. നിങ്ങൾ നോക്കിക്കോ, ഞാനത് വൈകാതെ തന്നെ കണ്ടുപിടിക്കുമെന്ന് നമ്മുടെ ഹീറോയും പറയും. എന്നിട്ട് പറയും, നിങ്ങളിനി ദുഃഖിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന്. സത്യത്തിൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ വൂവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോവും. അവർക്കാണ് എന്ത് പറയണമെന്നറിയത്തില്ലായിരുന്നു. അവരാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹേജുവിനെയാണ്. അവനാണെങ്കിൽ നേരത്തെ നടന്ന സംഭവം ആലോചിക്കും, അതായത് ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തിരിച്ച് ജോലിക്കെടുക്കണമെന്ന് പറയത്തില്ലേ. അപ്പോൾ പ്രസിഡന്റ് നമ്മ പറയും, അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളെ തിരിച്ച് ജോലിക്കെടുക്കുന്നത് ശരിയല്ല, അവളിവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവും, അതുകൊണ്ട് അവളെ ഇവിടെ ജോലിക്കെടുക്കാൻ പറ്റത്തില്ല എന്ന് അയാൾ ഉറപ്പിച്ച് പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹേജിനാണെങ്കിൽ അവൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവക്ക് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് ജോലി റെഡിയാക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കിപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ വരാൻ പറ്റത്തില്ലല്ലോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ മിസ്റ്റർ ബൊക്കിനെ, അയാളാണെങ്കിൽ ആ സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ വരും. എന്നിട്ട് അയാൾ നോക്കും, എന്നാലും ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ സ്യൂട്ട് കേസ് പോലെ ഇല്ലല്ലോ എന്ന്. അയാളതിനെ ഓപ്പൺ ചെയ്യാൻ നോക്കും, എന്നാൽ അത് ഓപ്പണും ആവുന്നില്ലായിരുന്നു. ഇയാൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെ എന്തുവാ സംഭവിക്കുന്നത് എന്ന്. അയാൾ ഒരുപാട് അത് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കും, എന്നാൽ അത് പറ്റത്തില്ല. ഇയാൾ വിചാരിക്കും, ഉറപ്പായിട്ടും ഇതെൻ്റെ സ്യൂട്ട് കേസ് അല്ല എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.